നമസ്കാരം. സംസ്ഥാനത്തെ ബസ് ചാർജ് വർധനവിനും ഓട്ടോ ചാർജ് വർധനവിനും തീരുമാനമായി കഴിഞ്ഞു. സർക്കാർ ഉത്തരവിറക്കിയാൽ ഏത് നിമിഷവും ചാർജ് വർധനവ് പ്രാബല്യത്തിൽ വരും. സ്വകാര്യ ബസ് ഓണേഴ്സ് നടത്തിയ സമരങ്ങൾക്കൊടുവിലാണ് ചാർജ് വർധനവ് പ്രഖ്യാപിച്ചത്. എന്നാൽ പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനോ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനോ നടപടികളായിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. വണ്ടി ഓടി ജീവിക്കാനേ പറ്റില്ല, വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടിയുടെ ടാക്സ് പിന്നെ ഭക്ഷണത്തിലുള്ള ടെസ്റ്റ് നമ്മുടെ കുടുംബത്തിലെ ഇതൊന്നും നോക്കി അത് ഭയങ്കര നഷ്ടത്തിൽ വെക്കുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ വേറെ പണിയില്ലാത്തതുകൊണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ജോലി കിട്ടി നമ്മൾ അതിന് പോകും, മൊത്തം ഭയങ്കര കിട്ടി അതിന് പോകും. അത്ര ഗതികെട്ടൊരു ജീവിതമാണ് ഇത്. പിന്നെ ഇനി വീട്ടിലേക്ക് ഇവിടെ നിന്ന് തള്ളി അവൾ ചെല്ലുമ്പോൾ പത്തായിരത്തഞ്ച് രൂപ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഇല്ല, എനിക്ക് റേറ്റ് കൂട്ടിയിട്ടില്ല. പക്ഷെ കൂട്ടിയാലും അത് മൂലമാവുന്നില്ല. അതിന്റെ ആദ്യം 1.5 കിലോമീറ്റർ 25 ആയിരുന്നു, ഇപ്പൊ അത് 2 കിലോമീറ്ററാണ്, 30 ആക്കി. അതായത് ഞങ്ങൾ നോർമലി 2 കിലോമീറ്റർ നടക്കുമ്പോൾ ഞങ്ങൾക്ക് 31 രൂപ ചില്ലറ പൈസ കിട്ടുന്നത്. പിന്നെ എന്താ വരുന്നത്, എക്സസ് ആ വരുന്നത് 12 രൂപ എന്നുള്ളത് 15 ആക്കി. പക്ഷെ അത് എത്രത്തോളം ജനങ്ങൾ അത് ഏറ്റെടുക്കും എന്നുള്ളതിന് കണ്ടറിയണം. എന്നാൽ ഇന്ന് തന്നെ ഇപ്പം നമ്മൾ റേറ്റ് ഇത്രയായി കൂട്ടി തരണം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഞങ്ങൾ നാളെ മുതൽ ബസ്സിന് പോയപ്പോലെ. കാരണം വെച്ചാൽ ഗവൺമെന്റ് തന്നെ 10 രൂപയ്ക്ക് ബസ് ഇട്ടിട്ടുണ്ട്, എല്ലായിടത്തും ഉള്ള നൂലാലമാനകൾ എല്ലാ മുടുക്കുകളിലും ബസ് ഇട്ടിട്ടുണ്ട്. 10 രൂപ 10 രൂപ നമുക്കൊക്കെ ഓട്ടം കിട്ടുന്ന ഈ അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഓട്ടം കിട്ടുന്നത്. പക്ഷേ അവിടെ എല്ലാം ഇപ്പം ഗവൺമെന്റ് എന്താ ചെയ്യണം, 10 രൂപയ്ക്ക് ബസ് ഇട്ടിട്ടാണ് റേറ്റ് കൂട്ടിയെന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്നുമില്ല, അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ ഓട്ടോക്കാർ മാത്രം റേറ്റ് കൂടുതൽ വാങ്ങുന്നതിനെ തർക്കിക്കാനും പൊതുജനേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, ഇന്ന് മിക്ക കടകളിലും ചായക്ക് 10 രൂപ, വടക്ക് 10 രൂപയാണ്. പാലിന് വില കൂടിയില്ല, പഞ്ചസാരക്ക് വില കൂടിയില്ല, തേയിലയ്ക്ക് വില കൂടിയില്ല. എന്തുകൊണ്ട് അവർ 10 രൂപ വാങ്ങുന്നതിന് ആരും ചോദ്യം ചെയ്യുന്നില്ല? ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ പോയി ചായ കുടിക്കുന്നത് അവർ 10 രൂപ പറയുന്നു കൊടുക്കുന്നു. ഊണിന് പലയിടത്ത് 70 ആയിരുന്നിടത്ത് 80ഉം 90ഉം വാങ്ങുന്നു, അവർ പറയുന്നു നമ്മൾ കൊടുക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ തർക്കിക്കാൻ പോയാൽ ആരും ഒന്നും പറയാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർ 10 രൂപ 15 രൂപ ഇന്ന് റേറ്റ് ഇത്രയാണ്, പെട്രോൾ ഇത്രയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ജനം തർക്കിക്കാൻ നിൽക്കുക, അത് നമ്മുടെ ജനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ അതേ ജനങ്ങൾ തന്നെയാണ് ഓൺലൈനിൽ എത്ര ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ യൂബർ പോലെ ഓടുന്ന വ്യക്തിയാണ്. ഈ തമ്പാരിൽ നിന്ന് ലുലുമാളിൽ പോകുന്നതിന് സാധാരണ മീറ്ററിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടം പോയാൽ 175 രൂപ ആവത്തുള്ളൂ. അതേ ഇത് യൂബർ പോലെയാണെങ്കിൽ 256-300 രൂപയാവും. ജനങ്ങൾ ഒന്നും പറയാതെ കണ്ണം പൂട്ടി പൈസ തരിക, അത് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. സാധാരണപ്പെട്ട ഞങ്ങളിപ്പോൾ ആട്ടക്കാർ അല്ലാത്തത് ചോദിച്ചാൽ ജനങ്ങൾക്ക് തയ്യാറല്ല, അവരവിടെ തർക്കിക്കാൻ നിൽക്കും. ഓൺലൈൻകാർ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ ഓൺലൈൻ തന്നെ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു, 150 രൂപ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ 50 രൂപ ഡെലിവറി ചാർജും കൊടുക്കും, അത് ജനം തയ്യാറാണ് കൊടുക്കാൻ, ജനം കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ ജനം കടയിൽ പോയി കഴിക്കുമ്പോൾ തർക്കിക്കാൻ നിൽക്കും. ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതി മാറ്റിയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൂടെ അവർ മനസ്സിലാക്കി പെരുമാറാൻ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ്. എല്ലാവർക്കും അവരോരോ സെൽഫിഷ്, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഗവൺമെന്റ് പോലും അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന് ലാഭം വരുന്ന മദ്യം, ലോട്ടറി, പെട്രോള്, എന്തുകൊണ്ട് ഇതിന്റെ ഒന്നും ടാക്സ് ഗവൺമെന്റ് കുറയ്ക്കുന്നില്ല? കാരണം ഇത് കുറച്ചാൽ ഗവൺമെന്റ് നിലനിൽപ്പിലും ബാധിക്കും. ഗവൺമെന്റിന്റെ ഏക വരുമാനം എന്ന് പറഞ്ഞാൽ അതാണ്, 3 എണ്ണമാണ്. ഈ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നിലനിൽപ്പിലും ബാധിക്കും. ആ നിലനിൽപ്പിന് പരിഗണിക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിനൊന്നിനും കുറയ്ക്കുന്നില്ല. ബാക്കിയുള്ളത് മുഴുവൻ ജനങ്ങളുടെ മേൽ അവരെ കൊണ്ട് പറ്റുന്നത് മാത്രമല്ല, ഇന്നലെ മുതൽ എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. ടാക്സ് അത് ഇത് എല്ലാം കൂട്ടി. ഞങ്ങൾ ഇന്ന് രാവിലെ ഞാനൊരു ഓട്ടോ ഓടിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, മാഡം വീട്ടിന് റേറ്റ് മാറി, ഗവൺമെന്റ് റേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് ഗവൺമെന്റ് ഓർഡർ ആയില്ലല്ലോ, ചർച്ചയിൽ പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ പറയുന്ന ഇന്നലെ ബാക്കിയുള്ള എല്ലാത്തിനും ഗവൺമെന്റ് ഓർഡർ ആയല്ലോ. ടാക്സ് ഓട്ടോ ടാക്സും ക്യാമറ ഫൈൻ എല്ലാത്തിനും ഫൈൻ കൂട്ടണം. എന്തുകൊണ്ട് ഇതിന്റെ ഓർഡർ ഗവൺമെന്റ് ഇട്ടില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് മന്ത്രിസഭ ചർച്ച തീരുമാനം എടുത്തു? എന്തുകൊണ്ട് അത് അമിനിറ്റി ആക്കിയില്ല അവർ? എന്തുകൊണ്ട് അത് നിലവിൽ കൊണ്ടുവന്നില്ല? ഇപ്പോഴെന്താ ഗവൺമെന്റ് പറയണം? അത് ചർച്ചയിൽ എടുത്തപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് ട്രേഡ് യൂണിയൻകാർ അതിന് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ചർച്ച തന്നു. ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു മാസം ചിന്തിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് വേറെ വഴിയില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ ഓരോരോ നമ്മളെന്താ ഒരു ചക്രം കറങ്ങുന്നമാതിരി ഒരു ഡിപ്പെൻഡ് ഓഫ് മണി എന്നുള്ള ഇതിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഇതിലായി പോവുകയാണ്, സോഷ്യലായി പോകണം. വേറെ ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കുക. അതിപ്പോൾ നിങ്ങളായിരുന്നാലും ഞങ്ങളായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ചെയ്താലേ വരുമാനമുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അത് കണക്ക് തന്നെയാണ് ഞങ്ങൾക്കും ഇത് ചെയ്ത്, അല്ലാതെ നമുക്ക് ആരെങ്കിലും കൊണ്ട് തരുമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ അവർ 2 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, 2 കിലോമീറ്ററിനാണ് 30 രൂപ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ 2 കിലോമീറ്റർ 25 രൂപയിൽ തന്നെ 2 കിലോമീറ്റർ ഓടുമ്പോൾ അത് 33 രൂപ നമുക്ക് ഇപ്പം മീറ്റർ അടിക്കും. അതിന് 30 രൂപ 3 രൂപ കുറച്ചാണ് ഇപ്പോൾ അവർ 30 രൂപ ആക്കി. ഇതിനെ കൂട്ടി എന്ന് പറയുന്നത് വല്ല അർത്ഥം ഉണ്ടോന്ന് അറിഞ്ഞു. ഇതെല്ലാം നമ്മൾ ഓട്ടോക്കാർ കൂടെ കിടന്ന് സഹിക്കുകയാണ്. രണ്ട് ദിവസത്തെ പണി മുടക്കം വന്നപ്പോൾ അതും കൂടി ഇതിട്ട് അടി പോലെ ആയി പോകും. ആ രണ്ടു ദിവസം കൂടി നമുക്ക് നഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് എന്ത് നേടാനായി നമുക്ക്? അതെ അതെ, ഒന്നും നേടാനായി. രണ്ടു ദിവസവും കൂടി നമുക്ക് പണിമുടക്കി വീട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥ. എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾക്കും വരെയാണ്. ഞങ്ങളെപ്പോലുള്ള അന്നന്ന് ജോലി ചെയ്ത സാധാരണ തൊഴിലാളികളെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം? ബസ് ചാർജ് വർദ്ധിച്ചു, ഓട്ടോ ചാർജ് വർദ്ധിച്ചു, കാറിൻ്റെ ചാർജ് വർദ്ധിച്ചു. ഞങ്ങളെപ്പോലുള്ള സാധാരണ പാവങ്ങളെ
നമ്മൾ ഇതുകൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കൊറോണയുടെ ഇത് പ്രമാണിച്ച് നമുക്ക് വേണ്ടത്ര ഓട്ടം ഇല്ല, പാസഞ്ചർ കുറവാണ്. അപ്പോൾ ഈ ഉള്ള പാസഞ്ചർ വെച്ച് നമുക്ക് കഴിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ചാർജ് നല്ല രീതിയിൽ വർദ്ധിച്ചാലും കുറവാണ്. കൂട്ടിയത് നല്ലതാണ്, പക്ഷേ ഇത് പോരാതാണ് എൻ്റെ അഭിപ്രായം. പണിമുടക്കം വന്നവരോടെ തീർന്നു. ഇതുകൊണ്ട് ജീവിതം കഴിയുന്നവരുടെ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഓട്ടോ ചാർജ് നല്ല രീതിയിൽ കൂട്ടി ജനങ്ങളെ സഹായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.